മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ സ്വർണ്ണക്കടത്ത് സംഘം ചതിയിൽപ്പെടുത്തിയെന്ന സംശയം. ശിവശങ്കറിനെ കഴിഞ്ഞ ദിവസം NIA സംഘം ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് സംബന്ധിച്ച സൂചന ലഭിച്ചത്. സ്വപ്നയുടെ വീട്ടിൽ പ്രതികൾ ഒരുക്കിയ പാർട്ടിക്കിടയിൽ ശിവശങ്കറിന് മദ്യത്തിൽ ലഹരി കലർത്തി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. സ്വപ്നയുടെ കുടുംബവുമായി ശിവശങ്കറിനുള്ള ബന്ധം മുതലെടുക്കാൻ കേസിലെ മുഖ്യപ്രതിയായ റമീസ് അടക്കമുള്ളവരാണ് തന്ത്രം മെനഞ്ഞതെന്നാണ് വിവരം. ഇത്തരം പാർട്ടികൾ ശിവശങ്കറുമായി അടുക്കാൻ സരിത്തും സന്ദീപും ഉപയോഗപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ഒരു തവണ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ റിമാൻഡ് ചെയ്ത സ്വപ്ന, സന്ദീപ്, സരിത്ത് എന്നിവരെ അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്തിൽ ഭീകരബന്ധം സംശയിക്കപ്പെടുന്ന സൗഹൃദമുണ്ടെങ്കിലും ശിവശങ്കർ രാജ്യദ്രോഹ കുറ്റം ചെയ്തതായി 3 ഘട്ടമായി 24.5 മണിക്കൂർ ദീർഘിച്ച ചോദ്യം ചെയ്യലിലും NIA കണ്ടെത്താനായില്ല. ഇന്നലെ 10.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അന്വേഷണ സംഘം അദ്ദേഹത്തെ വിട്ടയച്ചത്. കേസിൽ കൂടുതൽ പ്രതികളുടെ ചോദ്യം ചെയ്യലിനും സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങളുടെ പരിശോധനയ്ക്കും ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തും. NIA മാരത്തോൺ ചോദ്യം ചെയ്യലിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെതിരെ ഭീകരവിരുദ്ധ നിയമം, അതായത് UAPA ചുമത്താനുള്ള ശക്തമായ തെളിവുകൾ കണ്ടെത്താനാണ് ശ്രമം. പ്രതിക്ക് ഫ്ളാറ്റ് എടുത്ത് നൽകി സ്വർണ്ണക്കടത്തിന് താവളമൊരുക്കി, ഗൂഢാലോചനയ്ക്ക് സ്വന്തം ഫ്ളാറ്റിൽ സൗകര്യമൊരുക്കി, പ്രതികളുമായി നിരന്തരം ബന്ധപ്പെട്ട ഗൂഢാലോചനാ കേന്ദ്രങ്ങളിലെ സാന്നിധ്യം എന്നീ തെളിവുകൾ NIA പക്കലുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് NIA കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഭീകരബന്ധവുമായോ സ്വർണ്ണക്കടത്തുമായോ ശിവശങ്കറിനെ നേരിട്ട് കൂട്ടിയിണക്കാവുന്ന തെളിവുകൾ ലഭ്യമായിട്ടില്ല. പക്ഷേ മുതിർന്ന IAS ഉദ്യോഗസ്ഥനെതിരെ UAPA ചുമത്തുന്നത് ശക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പ്രതികളായ സ്വപ്ന, സുരേഷ്, സരിത്, സന്ദീപ് ഫൈസൽ, ഫരീദ് എന്നിവർക്കെതിരെ UAPA നിയമത്തിലെ 16, 17, 18 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഈ വകുപ്പുകൾ ശിവശങ്കറിനെതിരെ ചുമത്താൻ നിലവിൽ തെളിവുകളില്ല. ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ടെങ്കിലും തീവ്രവാദവുമായി ബന്ധിപ്പിക്കാനായിട്ടില്ല. വിദേശത്തുള്ള ഫൈസലിനെയും റമീസിനെയും കിട്ടിയാലേ ശിവശങ്കറിൻ്റെ വിദേശ ബന്ധങ്ങളുടെ അന്വേഷണം പൂർത്തിയാകൂ. സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ പ്രതികളെ കണ്ടതായി മൊഴികളുണ്ടെങ്കിലും ഇതിൻ്റെ തെളിവുകൾ NIA ലഭിക്കണം. 2019 ജൂലൈ മുതലുള്ള 1 വർഷക്കാലത്തെ സെക്രട്ടേറിയറ്റിലെ 83 ക്യാമറകളിലെ ദൃശ്യങ്ങളിൽ നിന്നാണ് ഗൂഢാലോചനയുടെ തെളിവ് കണ്ടെത്തേണ്ടത്. വിദേശയാത്രകൾ, പ്രതികളുമായുള്ള ബന്ധം, സ്വപ്നയ്ക്കായുള്ള ശുപാർശകൾ, സ്വർണം വിട്ടുകിട്ടാനുള്ള ശ്രമം തുടങ്ങിയ NIA ചോദ്യങ്ങൾക്ക് ശിവശങ്കർ വ്യക്തമായ ഉത്തരങ്ങൾ നൽകിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ 1.5 വർഷത്തെ വിദേശയാത്രകളും വിദേശത്തേക്കുള്ള ഫോൺ വിളികളും പരിശോധിച്ചപ്പോഴും സ്വപ്നയുടെ 6 രഹസ്യ സിം കാർഡുകളിലെ വിളികളും വാട്സാപ്പ്, ടെലിഗ്രാം ചാറ്റുകളും വീണ്ടെടുത്തപ്പോഴും കിട്ടിയത് മൊഴിക്ക് വിരുദ്ധമായ തെളിവുകളാണ്. സർക്കാർ അനുമതിയില്ലാതെ നടത്തിയ 2 വിദേശയാത്രകളും പരിശോധിക്കുന്നുണ്ട്.